ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വീണ്ടും നമ്മൾ ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവദിനം കേൾക്കുവാനും ഇങ്ങനൊരു അവസരം കൂടി ദൈവം തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 17-ാമത്തെ ദിവസം ബലത്തോടെ, ശക്തിയോടെ, ദൈവാശ്രയ ബോധത്തോടെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള മനസ്സൊരുക്കത്തോടെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്തോത്രം, സന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ, എനിക്ക് ഏറ്റവും പ്രിയമുള്ള എല്ലാവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം നമ്മളെ ബലപ്പെടുത്തിയല്ലോ. വളരെ പ്രാർത്ഥനയോടെ 107-ാം സങ്കീർത്തനത്തിൻ്റെ 41-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഞാൻ വായിക്കുകയാണ്. സ്തോത്രവാക്യം ഞാൻ മൊത്തം വായിക്കുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, അവൻ ദരിദ്രനെ പീഡയിൽ നിന്ന് ഉയർത്തി. 2-ാം ഭാഗം, അവൻ്റെ കുലങ്ങളെ ആട്ടിൻ കൂട്ടം പോലെ ആക്കി. അവൻ്റെ കുലങ്ങളെ എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ് ആ സെൻറ്റൻസ് വായിക്കുന്നതെങ്കിൽ, ആൻഡ് മേക്ക് ദം ഫാമിലീസ് ലൈക്ക് എ ഫ്ലോക്ക്. അവരുടെ കുടുംബങ്ങളെ ദൈവം ആട്ടിൻ കൂട്ടം പോലെയാക്കി. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനിടയായി തീരുന്നു. ഈ 107-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ ഘട്ടത്തിലെത്തുന്നതുവരെ അവർ അധ്വാനിച്ചിരുന്നു, നടന്നിരുന്നു, ഒന്നിച്ച് ഒരു യാത്രികരായിട്ടൊക്കെ മുന്നോട്ട് പോയിരുന്നെങ്കിലും ഇപ്പോൾ ഈ വാക്യത്തിൽ വെച്ചാണ് പറയുന്നത്, അവരുടെ കുടുംബങ്ങളെ, ഫാമിലീസിനെ മൊത്തത്തിൽ ആട്ടിൻ കൂട്ടം പോലെ ആക്കി. ആട്ടിൻ കൂട്ടം പോലെ ആയിരുന്നു എന്നല്ല, ദൈവം അങ്ങനെ ആക്കിയതാണ്. കുടുംബങ്ങൾക്കൊരു മാറ്റം വന്നു. കുടുംബങ്ങളെ, അവരുടെ കുടുംബങ്ങളെ മുഴുവൻ ദൈവമായ കർത്താവ് ആട്ടിൻ കൂട്ടം പോലെയാക്കി. ആ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അന്ന് വരെ അവരൊന്നിച്ചൊക്കെയാണ് ജീവിച്ചതെങ്കിലും ആട്ടിൻ കൂട്ടം പോലെയല്ല ജീവിച്ചത്. ഇവിടെ ഈ 107-ാം സങ്കീർത്തനം അവസാനിക്കുന്ന ഭാഗത്താണ് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്, കൃപയാൽ അവരെ ദൈവം ആട്ടിൻ കൂട്ടം പോലെയാക്കി. പ്രൈസ് ദ ലോർഡ്, സ്തോത്രം. ആട്ടിൻ കൂട്ടം. അപ്പോൾ ഒരു കുടുംബത്തെ നിങ്ങൾ കണ്ടേ, നിങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ടെന്നിരിക്കട്ടെ, 7 പേരുണ്ടെന്നിരിക്കട്ടെ, 4 പേരുണ്ടെന്നിരിക്കട്ടെ, ഇനി അതിൽ കൂടുതൽ 9-ോ 10-ോ എത്ര ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി കേട്ടോ, നിങ്ങളുടെ ഫാമിലി, അപ്പൻ, അമ്മ, ചിലപ്പോൾ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ കണ്ടേക്കാം, നിങ്ങളുടെ മദറിൻ്റെ ഫാദറിൻ്റെ ആരെങ്കിലും കണ്ടേക്കാം, പിന്നെ നിങ്ങളുടെ മക്കൾ 3 പേര്, അങ്ങനെ ഒരു പക്ഷേ ഒരു 7 പേര്, 5 പേര്, 6 പേര്, എത്ര ആയിക്കോട്ടെ, അത്രയും പേരടങ്ങുന്ന ആ ഫാമിലിയെ ദൈവം ഒരാട്ടിൻ കൂട്ടം പോലെയാക്കി. ആട്ടിൻകൂട്ടം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അപ്പൻ ആടായിരിക്കും, അമ്മ ആടായിരിക്കും, ഗ്രാൻഡ് മദർ ആടായിരിക്കും, ഗ്രാൻഡ് ഫാദർ ആടായിരിക്കും, പിന്നെ എൻ്റെ മോൻ ആടായിരിക്കും, മോള് ആടായിരിക്കും. നിങ്ങൾക്കൊരു മരുമോളുണ്ടെങ്കിൽ, മോൻ കല്യാണം കഴിച്ചെങ്കിൽ ആ കൊച്ചൊരാടായിരിക്കും. ആട്ടിൻകൂട്ടത്തിൻ്റെ പ്രത്യേകത, അതിനകത്ത് 9 എണ്ണം ഉണ്ടെങ്കിൽ 9 എണ്ണം ആടായിരിക്കും. നിങ്ങൾ നോക്കിയേ, ചില വീട്ടിൽ 7 പേരുണ്ടെങ്കിൽ 5 പേരാടായിരിക്കും, ഒരു ചെന്നായി ഉണ്ടാവും, ഒരു കുറുക്കനുണ്ടാവും, അല്ലെങ്കിൽ ഒരു പുള്ളിപ്പുലി ഉണ്ടാവും, പിന്നെ വേറെ എന്താ ഞാൻ ഈ പറയുന്നത്, ഒരു കാട്ടുപോത്തുണ്ടാവും, ചിലപ്പോൾ 1 എണ്ണം സിംഹമായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ വലിയ പ്രശ്നമാവും. ഇവിടെ തമ്പുരാൻ എന്താക്കിയെന്നറിയാമോ? അപ്പനെ ആടാക്കി. അപ്പൻ ഇന്നലെ വരെ വലിയ പുലിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു കുടുംബത്തിൽ തുടങ്ങുമ്പോൾ ഹസ്ബൻഡിനെയും വൈഫിനെയും, ഫീമെയിലും മെയിലും ഒക്കെ കാണും, അത് സിസ്റ്റമാണല്ലോ. എന്നാൽ ആടാണ്, ആട്ടിൻകൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആടായിരിക്കും, അത് ആടെന്നല്ല ആട്ടിൻ കൂട്ടമാക്കി. ചില വീട്ടിലെ പിള്ളേർ കുറുക്കനായിരിക്കും, കണ്ടാൽ അങ്ങനെ പമ്മി നിൽക്കും, ഒരു കുഴപ്പമില്ല, അവനെ കണ്ടാൽ പാവം മിണ്ട് വാ വിളിക്കത്തൂരില്ല, പക്ഷേ ആൾ കുറുക്കനായിരിക്കും. ബാക്കിയുള്ളവരുടെ ആടും ഒരു കുറുക്കനും ആണെങ്കിൽ സ്വസ്ഥത കെടും. അപ്പോൾ ഒരു വീട്ടിലെ എല്ലാവരും ആടായി മാറി യേശുവിൻ്റെ നാമത്തിൽ. എത്ര നിങ്ങളുടെ വീട്ടിലേക്ക് നോക്ക്, ഞാൻ കുടുംബങ്ങളെ വെളിപ്പാടി കണ്ടുകൊണ്ടാണ് പറയുന്നത്. അനേകരുടെ ഭാരം കേട്ട് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിനകത്തൊക്കെ ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടില്ല, എൻ്റെ മുമ്പിൽ പുസ്തകങ്ങളിരിക്കുന്നുണ്ട്, തപ്പിയെ കിട്ടിയല്ല. ഇത് പരിശുദ്ധാത്മാവ് ഉപവസിച്ചിരിക്കുന്ന ദൈവമക്കളുടെ കണ്ണുനീരിന് മറുപടി തരിക. നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാറ്റിനെയും ദൈവം ആടാക്കി മാറ്റുക. സ്തോത്രം. ആടിൻ്റെ കുറേ പ്രത്യേകതകൾ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അതിനൊക്കെ മുമ്പ് ഞാനൊന്ന് പറഞ്ഞ് ഉറപ്പിച്ചോട്ടെ, നിങ്ങളിത് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ആടായിരിക്കണം. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയ സ്തോത്രം, ചില വീട്ടിലൊക്കെ അപ്പനും മക്കളും ഒക്കെ ആടായിരിക്കും, അമ്മ വലിയ എന്താ പറഞ്ഞ ഒരു പുലിയായിട്ട് നിൽക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ അതും തീർന്നു. സ്തോത്രം. എല്ലാത്തിനും കയറി തർക്കുത്തരം പറയുക, പ്രശ്നം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് സ്തോത്രം. കയറി ഇറങ്ങി ചവിട്ടി തെറിപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ കുടുംബം പോയി. അതുകൊണ്ട് എല്ലാവരും
എത്ര പേരും ഉണ്ടായിക്കോട്ടെ കുടുംബത്തിനകത്ത്, കൂട്ടുകുടും പണ്ടൊക്കെ കൂട്ടുകുടുമായിരുന്നല്ലോ. നമ്മുടെ വിചാരം എല്ലാവരെയും നകറ്റി ഞാനും എൻ്റെ അച്ചായനും എൻ്റെ രണ്ട് മക്കളും മാത്രമായിട്ട് വാടകയ്ക്ക് പോയി കിടന്നാലും വേണ്ടില്ല എന്നുള്ള ചിന്തയ തെറ്റാണത്. സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ ആളെണ്ണം കൂടിയതല്ല പ്രശ്നം, അപ്പൻ അവിടെ ഉള്ളതല്ല, അമ്മ അവിടെ ഉള്ളതല്ല പ്രശ്നം. നിങ്ങളുടെ വീട്ടിൽ ആരോ കുറുക്കനാണ്, നിങ്ങളുടെ വീട്ടിൽ ആരോ ചെന്നായിയാണ്, നിങ്ങളുടെ വീട്ടിൽ ആരോ തന്ത്രശാലിയാണ്. ഇങ്ങനെ ഇങ്ങനെ പുറകിൽ നിന്നൊന്നും അറിയാതെ പമ്മിക്കിടന്നിട്ട് ഈ മുന്തിരിവള്ളിയുടെ വേര് പറിച്ചു കളയുന്നത് പോലെ കാട്ടുപന്നിയുടെ സ്വഭാവമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് എന്താക്കി പറഞ്ഞു, കർത്താവേ ഈ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങളെ പുറത്തി ആടിക്കണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താണെന്നറിയാമോ, എൻ്റെ വീട്ടിൽ എല്ലാവരുടെയും പേര് പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കണം. ഇന്ന് 17-ാം ദിവസം ഈ ദൂത് കേട്ടിട്ട് എല്ലാവരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ ഇവരാ എൻ്റെ അപ്പച്ചൻ ആടായി മാറണം, എൻ്റെ അമ്മച്ചി ആടായി മാറണം, അവരൊന്നും പെട്ടെന്ന് ചത്തുപോകണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് അവരുടെ ഇടയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നല്ല. എൻ്റെ കർത്താവേ ഞങ്ങൾക്ക് ഇച്ചിരി പൈസ കിട്ടിയായിരുന്നെങ്കിൽ ദൈവമേ എവിടെയെങ്കിലും 2 സെൻറ്റ് ഭൂമി മേടിച്ച് ഒരു ചെറിയ വീടാണെങ്കിലും പണ്ടത് അങ്ങോട്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല പറയേണ്ടത്. പിന്നെ എന്താ, എൻ്റെ കർത്താവിൻ്റെ വചനം കേൾക്ക്, എൻ്റെ ദൈവം എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും പ്രശ്നം തീരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, കർത്താവിൻ്റെ ദാസൻ പറയുന്നു, പരിശുദ്ധാത്മാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നു, നിങ്ങളുടെ വീട്ടിലെ വിഷയം തീരും. അതിനെന്തോ വേണം, നിങ്ങൾ വീട് മാറി താമസിക്കണ്ട, നിങ്ങൾ കുഞ്ഞുങ്ങളെയും കൈ പിടിച്ചുകൊണ്ട് സ്തോത്ര ചാക്കിനകത്ത് ചട്ടിയും കലം പറകിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരണ്ട, പിണങ്ങിപ്പോരണ്ട. നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ വീട്ടിലെല്ലാവരും ആടാകണം, അപ്പോൾ നിങ്ങളുടെ വീടൊരു ആട്ടിൻകൂട്ടമായി മാറും. ആട്ടിൻകൂട്ടം. സ്തോത്ര. ഹല്ലേലൂയ. ആട്ടിൻകൂട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ, ആട് കലഹം ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയല്ല, ഒരു വൈൽഡ് ആനിമലിൻ്റെ ഗണത്തിൽപ്പെട്ടതല്ല, അത് ഒരു എന്താ പറയുക, ഒരു ഇണക്കമുള്ള ജീവിയാണ്. സ്തോത്രം. മനസ്സിലായോ? അത് ആരെയും തമ്മിൽ വല്ലപ്പോഴൊക്കെ ഒരു എന്താ പറയുക, ചെന്നായി കുറുക്കനോ പണ്ട് സ്കൂളിൽ പഠിച്ച് ഓർക്കുന്നില്ലേ, ചോര കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആടുകളെ തമ്മിൽ ഇടിപ്പിക്കാൻ വേണ്ടി പണിയിറക്കിയ തന്ത്രശാലിയായ കുറുക്കൻ. ഇതിനകത്ത് കുറുക്കൻ കയറാതിരുന്നാൽ മതി, കുറുക്കനൊക്കെ കയറിയ ആരെങ്കിലും സ്ക്രൂ ചെയ്യുമ്പോഴാണ് വല്ലപ്പോഴും ഇങ്ങനെ ആ കഥയിലാണെങ്കിലും കൂട്ടിയിടിയൊക്കെ നടക്കുന്നത്. പക്ഷെ വലിയ പ്രശ്നമല്ല ആട്. സ്തോത്രം. ഓൾമോസ്റ്റ് ഒരു ആട്ടിൻകൂട്ടത്തിനകത്ത് സ്തോത്രം ആണും പെണ്ണും കുഞ്ഞും വലുതും ഒക്കെ കണ്ടേക്കാം. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ആടൊരു ഉപദ്രവകാരിയായ ജീവിയല്ല. സ്തോത്രം. ഒത്തിരി ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, ആട് ശാന്തത ആഗ്രഹിക്കും. നിങ്ങളുടെ ഹസ്ബൻഡ് ആടായി മാറിയാൽ ദൈവം തമ്പുരാൻ അങ്ങനെ മേക്ക് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്, അങ്ങനെ ആക്കുക ചെയ്തത്. സ്തോത്രം. ജന്മം കൊണ്ടും കുടുംബം കൊണ്ടൊക്കെ ചിലപ്പോൾ ആ കുടുംബത്തിലെല്ലാവരും വലിയ പുള്ളികളായിരിക്കും. എൻ്റെ അപ്പനും അങ്ങനെ തന്നെയായിരുന്നു, പറഞ്ഞു കേട്ടിട്ടില്ലേ. സ്തോത്രം. എൻ്റെ വല്യപ്പനും ഇതേ സ്വഭാവമായിരുന്നു, തൊട്ടാ പൊട്ടും, ചീറ്റപ്പുലി പോലെ നിൽക്കുന്നത്. ഈ മനുഷ്യനോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയല്ല. ഈ ചെറുക്കൻ ഇങ്ങനെയായി, ഇപ്പോൾ ഇവനോടൊരു കാര്യം പറഞ്ഞ എന്താ കാര്യം, ഇവൻ നിൻ്റെ മോൻ ആടല്ല. ആടിനോട്, ആടിൻ്റെ കയ്യിലൊരു ചെറിയ, ആട്ടിടയൻ്റെ കയ്യിൽ ചെറിയ വടിയെ കാണും, പക്ഷേ ആനയെ കൊണ്ട് നടക്കുന്ന ഒരു തോട്ടിയും കൊണ്ടൊന്നും ആടിനെ മേയ്ക്കേണ്ട കാര്യമില്ല. കാരണം ആനയെ മേയ്ക്കുന്നവൻ്റെ കയ്യിൽ തോട്ടിയുണ്ട്, കത്തിയുണ്ട്, വടിയുണ്ട്, കണ്ടിട്ടുണ്ടോ? സ്തോത്രം. കാരണം ഇവ മെരുകയല്ല, ചില സമയത്ത് അങ്ങ് മത ഇളകിയാൽ പിന്നെ ഈ തോട്ടി ചെവിയുടെ പുറകിട്ട് പിടിക്കും, എന്നാലും ആളെ കൊല്ലും. അപ്പോൾ നിങ്ങൾ നോക്കി, എന്തെല്ലാം ആയുധം കയ്യിലുണ്ടെങ്കിലും ഒതുങ്ങാത്ത മൃഗങ്ങളുണ്ട്. എന്നാൽ ആടങ്ങനെയല്ല. ഇടയൻ്റെ കയ്യിലൊരു കൊച്ചു കമ്പ് കാണും, പക്ഷേ അത് തല്ലണം എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടല്ല, ജസ്റ്റ് ആടിനെയൊക്കെ ദൂരെ നിന്നുകൊണ്ട് ബാ 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 എന്നൊന്ന് വിളിച്ചാൽ മതി. വിളിക്കുമ്പോഴത്തേക്കും ഇടയൻ്റെ പുറകെ വരും. അനുസരണമുള്ള ജീവിയാണ് ആട്. ഒരു കലഹം ആഗ്രഹിക്കാത്ത ജീവിയാണ് ആട്. സ്വസ്ഥത ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ അവസ്ഥ പറയുന്നതിന് എനിക്കൊരു നാണക്കേടുമില്ല. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരെ ജീവിക്കാൻ ഭാരമുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ഓർമ്മ വെച്ചപ്പോൾ വളർന്നു വന്നത്. സ്കൂളിൽ വിട്ടു വന്നാൽ ഞങ്ങൾക്കന്ന് 14, 15, 17 ആടുകളുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ടൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിന് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ, ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊരു മലമ്പ്രദേശത്താണ് താമസിക്കുന്നത്, റബ്ബർ തോട്ടങ്ങളുള്ള ആ തോട്ടത്തിലേക്ക് ഞങ്ങൾ ആടുകളെ തീറ്റാൻ വേണ്ടി, അടുത്ത വീട്ടിൽ 2-3 ആട് കാണും, തീറ്റാൻ വേണ്ടി പോയി. ഇതുങ്ങളെ അങ്ങ് അഴിച്ചു വിട്ടാൽ മതി, അങ്ങക്കറിയാം അങ്ങ് പൊക്കോളും. പക്ഷേ അത് ഒരു പിടിയും വേണ്ട, വലിയും വേണ്ട, ഒന്നും വേണ്ട. സന്ധ്യയാകുമ്പോഴേക്കും ആടുകളങ്ങ് കരയാൻ തുടങ്ങും. സാധാരണ ഞങ്ങൾ ആടുകളെ അങ്ങ് വിട്ടിട്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും, മരത്തെ കയറി മാട്ടെ കയറി നടക്കും. അപ്പോൾ ആ സമയത്തെല്ലാം ആട് ഒരു സന്ധ്യ മയങ്ങുന്ന സമയം. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ആട് നിൽക്കുകയല്ല, പിന്നെ ആട് തിന്നിയല്ല, പിന്നെ ആടിനെങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി. ഇത് സന്ധ്യയായിട്ടും വീട്ടിൽ കയറുമോ? എടാ 11 മണിയായി, 1 മണിയായിട്ടും വീട്ടിൽ വരാത്ത പിള്ളേരുണ്ട്. സ്തോത്രം. വീട്ടിൽ കയറുമോ? സന്ധ്യ മയങ്ങുമ്പോഴേക്കും വീടിനെ ഓർക്കും ആട്, കൂട്ടി കയറണമെന്ന് ഓർക്കും ആട്, കറങ്ങിച്ചിട്ട് നടക്കുകയല്ല. സ്തോത്രം. തിരിച്ച് വീടിനെ ഓർക്കും, കൂടിനെ ഓർക്കും. ഇത് ആടിൻ്റെ സ്വഭാവം. ശാന്തതയുള്ള, സ്വസ്ഥതയുള്ള. ചിലരൊക്കെ വീട്ടിൽ നിന്ന് പോയ ഭാര്യയുണ്ട്, മക്കളുണ്ടെന്ന് ഓർമ്മയില്ല. ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നെങ്കിലും അങ്ങനെ അപ്പുറത്തെ മുറി കാണും, 2 പിള്ളേരുണ്ടെന്നോ, കുടുംബത്തിൽ ഉത്തരവാദിത്തം. ഇത് ആടിൻ്റെ സ്വഭാവം അല്ലവേ.
പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിലെ മുഴുവൻ ആളുകളെ, നിന്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെ, നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെ, നിന്റെ അപ്പനെ ആടാക്കി മാറ്റുക ദൈവം യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്നവരെ വാക്യെടുത്ത് വെച്ച് വായിക്കണം. ഞാനൊരു അല്പജ്ഞാനം കൊണ്ടാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത്. എനിക്ക് സ്വർഗീയ വെളിപ്പാടിലൂടെ കാര്യങ്ങൾ മാത്രമേ പറയൂ, ഭാഷാ പണ്ഡിതനൊന്നും അല്ല ഞാൻ. പക്ഷെ ആത്മാവ് എന്നോട് പറയുന്ന ദൂത് ഞാൻ പറയുക, നിങ്ങൾ ആ ഭാഗത്തെ ഭാഷാശുദ്ധിയുള്ളവർ മറ്റൊരു ട്രാൻസ്ലേഷനിൽ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. ഞാൻ പറയുന്ന സത്യമല്ലെങ്കിൽ എന്നെ വിളിച്ചു പറ, സത്യമാണെങ്കിൽ നിങ്ങൾ മുട്ടുകുത്ത്, എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം തീർക്ക്, പരിഹാരം ഉണ്ടാക്ക്, ഇത് കണ്ണീ കണ്ടവനോടെല്ലാം പറ, ഇത് വെളിപ്പാട് പ്രാപിക്കുക. എന്താ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം? കൂടോത്രം കൈവശം ഒന്നുമല്ല, ഞാനിത് കൂടെ കൂടെ പറയുന്നത് നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ആ വിഷയം പോകാൻ വേണ്ടിയിട്ടാണ്. ദൈവം നിങ്ങളുടെ ജീവിത പങ്കാളിയെ, ദൈവം നിങ്ങളുടെ വീട്ടിൽ പാർക്കുന്നവരെ ആടാക്കി മാറ്റുമ്പോൾ നിങ്ങളുടെ അഞ്ചു പേരും ആടായി. അപ്പം നിങ്ങൾ ആട്ടും കൂട്ടം, കൊച്ചു ലിറ്റിൽ ഫ്ലോക്ക്, ഒരു ചെറിയ ആട്ടും കൂട്ടം. സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പുലിയും സ്തോത്രം ഒരു ചെന്നായും മൂന്നാടും കൂടെ ആണെങ്കിൽ തീർന്നു കുടുംബം. അങ്ങനെ പറ്റിയല്ലെന്ന് പറ നീ വട്ടം കയറി നിങ്ങൾ അങ്ങ് കർത്താവിൻ്റെ മുമ്പാകെ സമരം ചെയ്യാന്ന് പറഞ്ഞാൽ തെറ്റാ, എന്നാലും അങ്ങ് കയറി നിൻ്റെ അപ്പനല്ലേ കർത്താവ്, സ്തോത്രം സർവശക്തനാദ് അപ്പൻ്റെ മുമ്പിൽ കയറി കർത്താവിൻ്റെ കെട്ടിപ്പിടിച്ചിട്ട് പറ, എനിക്ക് ആട്ടിൻകൂട്ടത്തിലെ ജീവിക്കാൻ പോയി, എനിക്ക് പുലിക്കൂട്ടി ജീവിക്കും, ഞാൻ ആടാ. നീ ആടാണെങ്കിലേ പറയാവുള്ളൂ കേട്ടോ സ്തോത്രം, ഇല്ലെങ്കിൽ എന്നെ ഒന്ന് മാറ്റാൻ പറ ആദ്യം കേട്ടോ. ഞാൻ ആടാ, എനിക്ക് സിംഹക്കൂട്ടി കിടക്കാൻ പേടിയാ, എനിക്ക് പുലിക്കൂട്ടി കിടക്കാൻ പേടിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിനകത്ത് എങ്ങാണ്ട് വായിക്കുന്നുണ്ട്, ആയിരം ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ 25-25 ഓർമ്മ അവിടെ പറയുന്നുണ്ട്, അന്ന് യേശുക്രിസ്തു രാജാവായി വാഴുന്ന അന്ന് പുള്ളിപ്പുലിയും ആടും കൂടി, ചെന്നായിയും ആടും കൂടി ഒന്നിച്ച് അന്നേ, ഇന്ന് ചെന്നായി ആടും കൂടി ചേരിയല്ല. സ്തോത്രം, കല്യാണം കഴിച്ചപ്പോഴേക്ക് അത് പറ്റി പാസ്, നീ പറഞ്ഞിട്ട് കഥയല്ല, ഇനി മാറിയെടുക്കാനൊന്നും പറ്റുകയല്ല. ഇനി പുലിയെ ആടാക്കിയേ പറ്റൂ, ഇനി കുറുക്കനെ ആടാക്കിയേ പറ്റൂ, ഇനി ചെന്നായി ആടാക്കിയേ പറ്റൂ, ഇനി കാട്ടുപോത്തിനെ ആടാക്കിയേ പറ്റൂ. അതിന് മുട്ടുകുത്തി ഉപവാസം ദയ്യാഴ്ച തീരും. അതിനേക്കാൾ മുമ്പ് നിനക്കറിയാലോ, നീ കയറി വിളിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കയറി വിളിച്ച് നീ അതിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് മനസ്സിൽ വെച്ച് വിഷയം ഗൗരവമാക്കി മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവത്തോട് ഈ ആഴ്ചയിലെ ബാക്കി 17, 18, 19, 20, 21 ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ വീട് ആട്ടിൻകൂട്ടം പോലെ ആക്കണമെന്ന് പറ. ആട്ടിൻകൂട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറയാം. ഇപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, സന്ധ്യയാകുമ്പോഴത്തേക്കും കൂട്ടിക്കയറണം, ഇരുട്ട് പേടിയാണ്. സ്വത ഒരനക്കം കേട്ട ആടുകളെയും കൂടുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കയ്യാലപ്പുറത്ത് നിന്ന് കല്ലുരുണ്ട് വീണാൽ മതി, ആടുകളെല്ലാം കൂടി ഒരുമിച്ച് അലച്ചു കൂവി വലിയ ബഹളം വയ്ക്കും. കാരണം എന്താ, പേടിയാ. ഇത് ആരെയും പേടി, ഒടയതമ്പുരാനെയും പേടിയില്ല, അപ്പനെയും പേടിയില്ല, നിയമത്തെയും പേടിയില്ലാത്ത കുറേ സാധനങ്ങൾ വീട്ടിൽ കാണും. സ്തോത്രം, വലിയ പാടാ ജീവിക്കാൻ. അയ്യോ, അങ്ങനെയുള്ളവരുടെ കാര്യം കഷ്ടം. അവരെ ഞാൻ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ കർത്താവേ ഈ തൂത് കുടുംബങ്ങൾക്ക് ഫലിക്കണേ അപ്പാ, യേശുവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ പേടിയാ ആട്ടിൻകൂട്ടത്തിന്, ഇതിൻ്റെയൊക്കെ കൂടെ ജീവി, ഒരു പട്ടി അതിൽ കൂടെ പോയാൽ മതി, പേടിക്കും, കാരണം ഇതിന് പേടിയുണ്ട്. സ്തോത്രം, പേടിയുള്ള ജീവിയാണ്. ഭയം വേണം മനുഷ്യന്, ദൈവത്തെ ഭയം വേണം. അത്യാവശ്യം പേടിക്കേണ്ടതിനൊക്കെ പേടിക്കണം, ശങ്കിക്കേണ്ടത് ശങ്കിക്കണം എന്നൊക്കെ കർത്താവ് നമ്മൾ പഠിപ്പിച്ചോട്ടോ. ഇത് ആരെയും കൂസാതെ ഇങ്ങനെ കൊമ്പനാനയെ പോലെ നിന്നിട്ട് എന്നെ ആരും ഉപദേശിക്കേണ്ട, നീ ആരെയും കൂടി വിളിച്ചുകൊണ്ട് വരണ്ട, ഇവിടെ പ്രാർത്ഥനയും വേണ്ടെന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു ചിഹ്നം വിളിച്ച് നിൽക്കുന്ന ആനയും മൂന്നാട്ടിൻകുട്ടികളും കൂടി ഒരു വീട്ടിൽ താമസിക്കുന്ന, ഇത്രയും താമസിച്ചതിന് അവാർഡ് തരണം കേട്ടോ. ഇന്ന് ദൈവം എന്തെങ്കിലും ചെയ്യും, കർത്താവ് എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ കുടുംബത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ആക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ആട്ടിൻകൂട്ടത്തിന് എപ്പോഴും ഇടയനെ ആഗ്രഹമാണ്. ഞാൻ ആടിനെ മേയിച്ചിട്ടുണ്ട്. ഞാൻ പലസ്തീൻകാരനൊന്നും അല്ല, ഒരു ഗ്രാമീണനായിരുന്നു. ഇന്ന് വേലയോടുള്ള ബന്ധത്തിൽ ഒരു നല്ല പട്ടണത്തിൻ്റെ സമീപത്ത് താമസിക്കുന്നു. സ്തോത്രം. എന്നാൽ എനിക്കറിയാം, എപ്പോഴും ആടിങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ആട് തിന്നുമ്പോൾ വേറൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, പട്ടിക്ക് ചോറ് കൊടുത്തു. നിങ്ങളുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന പട്ടി എന്നിരിക്കട്ടെ. സ്തോത്രം. ഈ പട്ടിയുടെ സ്വഭാവം എന്നറിയാമോ, നമ്മുടെ ചോറും കൊണ്ട് മൂന്ന് പട്ടി ഒരുമിച്ചിട്ടിരിക്കട്ടെ. ഇത് ഇട ഇവൻ്റെ മുമ്പിൽ ഇഷ്ടം പോലെ കിടക്കുന്നു, മറ്റേ പട്ടി തിന്നിടത്തേക്ക് തലയും കൊണ്ട് തട്ടി മാറ്റിയിട്ട് അവൻ്റെ വായി കിടക്കുന്ന എല്ല് കടിച്ചു കുറയ്ക്കാൻ നോക്കി, ഇവൻ്റെ മുമ്പിൽ മൂന്നെണ്ണം കിടക്കും. ഇത് പട്ടിയുടെ സ്വഭാവമാണ്. നാടങ്ങനെയല്ല, തിന്നു വരുമ്പോൾ വേറൊരാട് ഈ ആട് തിന്നിടത്തേക്ക് കയറി വന്നാൽ ഈ ആടങ്ങ് മാറിക്കൊടുക്കും. അത് നോട്ടേ നോർ, കാരണം അതിനുണ്ടല്ലോ ഒരു സ്വസ്ഥതയുണ്ട്, ഒരു ശാന്തതയുണ്ട്. ഇത് ആർക്കും കൊടുക്കുകയല്ല, എൻ്റെ വീതം കൂടി ഇങ്ങോട്ട് പിടിച്ചു പറയ്ക്കണം എന്നുള്ള ചിന്താഗതിക്കാതിരിക്കുന്ന ജീവിയല്ല, ജീവി സ്തോത്രം അല്ല ആട്. അടുത്തത്, ആടെപ്പോഴും കൊതിക്കും ഒരു ഇടയനെ, ഒരു നടത്തിപ്പുകാരനെ. ആട്ടിൻ്റെ ഏറ്റവും വലിയ, എപ്പോഴും തലപൊക്കി നോക്കും, ഇടയൻ അവിടെ എങ്ങാനുണ്ടോ. കാരണം എന്തിനാ, ഇയാൾ പോയിട്ട് കട്ട് തിന്നാൻ വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിനാണെന്നറിയാമോ, ഇടയൻ്റെ സാമീപ്യം ആഗ്രഹിക്കും. സാമീപ്യം
പിന്നെ ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ നോക്കുമ്പോഴല്ലോ സ്വസ്ഥതയുള്ള വെള്ളത്തിൽ, അതാണ് ഈ 23-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ശാന്തത, ഒരു തോടൊക്കെ ചാടിക്കയറേണ്ട സ്ഥിതികൾ വരുവാണെങ്കിൽ ഉണ്ടല്ലോ, ആടവിടെ ഒന്നും ആലയ്ക്കും. കാരണം ആടിന് ഈ കുത്തി ഒലിച്ചു പോകുന്നതും ബഹളവും വെപ്രാളൊന്നും ഇഷ്ടമല്ല. ഒരു ശാന്തതയുള്ള ജീവിയാണ്. നിങ്ങളുടെ കുടുംബം അങ്ങനെ ആകണോ? ആയേ പറ്റൂ. സ്തോത്രം. ഒന്നോടെ പറയുന്നു, അവൻ്റെ കുലങ്ങളെ എന്ന മലയാളത്തിൽ ഞാൻ മലയാള ഭാഷയൊന്ന് ആ വാക്കും തിരുത്തിക്കോട്ടെ, അവൻ്റെ ഫാമിലിയെ ദൈവം ആട്ടിൻ കൂട്ടം പോലെയാക്കി. ഇനി നിൻ്റെ വീട്ടിൽ പുലി ഉണ്ടാകരുത്, ഇനി നിൻ്റെ വീട്ടിൽ ചെന്നായി ഉണ്ടാകരുത്, കുറുക്കൻ ഉണ്ടാകും. കള്ളനാണ്, സ്തോത്രം എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ അങ്ങനെ വിളിച്ചെന്ന് ഓർക്കരുത് കേട്ടോ. പമ്മി നിൽക്കും, കണ്ടാലിങ്ങനെ കിടക്കും, സ്തോത്രം. പക്ഷേ ഉള്ളിൽ മുഴുവൻ തന്ത്രങ്ങളാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴൊക്കെ തന്ത്രങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ വീട്ടിലൊരു തന്ത്രശാലി ഉണ്ടാകരുത്. തമ്മിൽ തല്ലിപ്പിക്കുന്നവരുണ്ടാകരുത്, കൂട്ടി ഇടിപ്പിക്കുന്നവരുണ്ടാകരുത്. പല അമ്മായിമാരും അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം, എനിക്കറിയില്ല കേട്ടോ, ഞാൻ കാര്യത്തിനകത്ത് വലിയ വിദഗ്ധനല്ല. സ്തോത്രം. ചുമ്മാ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കാനിരിക്കുന്ന അങ്ങനെ ചെന്നായി നിന്റെ വീട്ടിലുണ്ടാകരുത്. നിന്റെ വീട് ശുദ്ധീകരിക്കപ്പെടട്ടെ. നമ്മുടെ ഫാമിലി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഉപവാസ പ്രാർത്ഥന തീരാൻ തുടങ്ങുക. ഈ ഒരാഴ്ച കൂടി, നാലഞ്ച് ദിവസത്തോടെ കഴിയുമ്പോൾ തീരുവപ്പ. ഇന്ന് കിട്ടിയ വെളിപ്പാട് ജനത്തിന് ഞാൻ കൈമാറുക. ഞങ്ങളുടെ ഈ സന്ദേശം കേൾക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്, ഉപവാസത്തിൽ ഇരിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട്. ആ ഫാമിലീസ് എല്ലാം കർത്താവേ ആട്ടിൻകൂട്ടമായി മാറട്ടെ. ഒരു വീട്ടിലും കൊമ്പനാനയും ആട്ടും കുഞ്ഞുങ്ങളും കൂടെ, പുള്ളിപ്പുലിയും ആടും കൂടെ, ചെന്നായും ആടും കൂടെ ഇനി ഉണ്ടാകരുത്. ഇതെൻ്റെ നെഞ്ചത്ത് കൈവച്ചൊരു പ്രാർത്ഥനയാണ്. പാവം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ആട്ടിൻകൂട്ടം പോലെ സന്തോഷിക്കട്ടെ, സ്വസ്ഥത ആഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ഗോഡ് ബ്ലസ് യു.